വർണ്ണക്കാഴ്ചയുടെയും വാദ്യമേള വിസ്മയങ്ങളുടെയും വിരുന്നൊരുക്കി തൃശൂർ പൂരം. ശക്തന്റെ തട്ടകത്തേക്ക് പൂരപ്രേമികൾ നിറഞ്ഞൊഴുകി. പഞ്ചവാദ്യത്തിന്റെയും പാണ്ടിമേളത്തിന്റെയും വാദ്യഗോപുരങ്ങൾ കെട്ടിക്കെട്ടി ഉയരങ്ങളിലേക്ക് പോയ സുദിനം. കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നതോടെയാണ് പൂരത്തിന് തുടക്കമിട്ടത്. ശേഷം ശക്തന്റെ തട്ടകത്ത് താളമേള വാദ്യ വർണ്ണ വിസ്മയങ്ങളുടെ നിറക്കൂട്ടായിരുന്നു. പൂരപ്പുലരിയിൽ വടക്കുനാഥ സന്നിധിയിൽ കഥനവെടി മുഴങ്ങിയതോടെ പൂരവിസ്മയത്തിനുള്ള മുന്നറിയിപ്പായി. വെയിലും മഞ്ഞുമേൽക്കാതെ കണിമംഗലം ശാസ്താവാണ് വടക്കുനാഥനെ വണങ്ങാൻ ആദ്യമെത്തിയത്. ആചാരപ്പെരുമ നിറച്ച് പനമുക്കുംപിള്ളി ശാസ്താവ്, ചെമ്പൂക്കാവ് കാർത്യായനി ഭഗവതി, കാരമുക്ക് ഭഗവതി, ലാലൂർ കാർത്യായനി ഭഗവതി, ചൂരക്കോട്ടുകര ദുർഗാദേവി, അയ്യന്തോൾ കാർത്യായനി ഭഗവതി, കുറ്റൂർ നൈതലക്കാവ് ഭഗവതി എന്നിവരെല്ലാം വടക്കുനാഥ സന്നിധിയിലെത്തി. കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജകേസരികളെല്ലാം അണിനിരുന്നതായിരുന്നു എട്ട് ഘടകക്ഷേത്രങ്ങളുടെയും പൂരം. പാരമ്പര്യത്തിന്റെ പ്രമാണം ചെണ്ടക്കൊല്ലിലൂടെ കാലങ്ങൾ കൊട്ടിക്കയറിയപ്പോൾ താളമിട്ടും ആർപ്പുവിളിച്ചും തുള്ളിച്ചാടിയുമെല്ലാം കുരുന്നുകൾ മുതൽ മുതിർന്നവർ വരെ ഒരേ മനസ്സോടെ പൂരാവേശത്തിൽ അലിഞ്ഞു. വർണ്ണവാദ്യമേളങ്ങളുടെ ആഘോഷമായി മഠത്തിൽ വരവും ഇലഞ്ഞിത്തറമേളവും കുടമാറ്റവും അരങ്ങേറി. ശനിയാഴ്ച പകൽപൂരത്തിന് ശേഷം ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ തമ്മിൽ ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടെ തൃശൂർ പൂരത്തിന് സമാപനമാകും.